പൂർണ്ണമായ സംതൃപ്തിയുണ്ട്. ചേച്ചി ഇറക്കിയോ, ഇച്ചിരി ഇറക്കി ഇറക്കി ചേച്ചി ഇറക്കി എടുത്തു. അതെ അതെ, രണ്ടു വർഷത്തെ പോരാട്ടം 770 ദിവസമായിരുന്നു. അതുകൊണ്ട് കാത്തിരിപ്പിന് വധശിക്ഷ പരമാവധി ശിക്ഷ കൊടുത്തതിൽ സംതൃപ്തരാണ് ഞങ്ങൾ. ഞങ്ങളുടെ നഷ്ടം വളരെ വലുതാണ്, എങ്കിലും കോടതി വിധിയിൽ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്. വിധിയിൽ സംതൃപ്തരാണ് ഞങ്ങൾ. എങ്കിലും ഭഗവാന്റെ വേറൊരു വിധിയുണ്ടല്ലോ, പ്രകൃതിയുടെ നീതിയുണ്ട്. അത് ഞങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് പുറകെ വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഭഗവാന്റെ വിധി വേറെ ഉണ്ട് വെച്ചിട്ടുണ്ട്. അത്യപൂർവമായ കേസ് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ കോടതി വിധി സംതൃപ്തരാണ് ഞങ്ങൾ. കോടതി നമ്മളെ രക്ഷിച്ച് കോടതി വിധിയിൽ സംതൃപ്തരാണ്, അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. വധശിക്ഷ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ അമ്മേ? പ്രതീക്ഷിച്ചിരുന്നു. കോടതി ഇത് സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിച്ച് കോടതിയിൽ എത്തിച്ച ഒരു ടീമുണ്ട്, DYSP ജയരാജ് സാറും അദ്ദേഹത്തിന്റെ ടീമും. അദ്ദേഹത്തിനോട് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ, പ്രോസിക്യൂട്ടറിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് പ്രോസിക്യൂട്ടർ. അദ്ദേഹത്തിന്റെ പരിശ്രമത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് വിലയിടാൻ പറ്റില്ല. അതുകൊണ്ട് പക്ഷേ DYSP സാറിനോട് നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ടീം വളരെ നന്നായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ തന്നെ ഈ കാര്യങ്ങൾ കോടതിയിൽ, സത്യസന്ധമായ കാര്യങ്ങൾ കോടതി എത്തിച്ചത്. ജയരാജ് സാറിന്റെ ടീമിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. കേരളത്തിന്റെ നീതിന്റെ ചരിത്രം തന്നെ ഏറ്റവും വലിയ ഒരു വിപ്ലവമായ വിധിയാണ് വന്നിരിക്കുന്നത്. ഒരു കേസിൽ 15 പ്രതികൾക്ക് ഒരുമിച്ച് വധശിക്ഷ കൊടുക്കുന്നത് അത്ര അപൂർവ കേസുകളിൽ മാറുകയാണ്. അതെ, അത്യപൂർവമായ കേസ് തന്നെയാണിത്. ഒരു ഒരു വീട്ടിൽ കയറിയും ഒരാളും ഇത്ര ഒരു ഇത് ചെയ്തിട്ടില്ല. പ്രതി ഒരു കൊലപാതകം എന്ന് ഇതിന് എഴുതി തള്ളാൻ പറ്റില്ല. സാധാരണ ഒരു കൊലപാതകത്തിന് കൂടുതൽ പെടില്ല ഇത്. അത്ര വായിക്കരി പോലും ഇടാൻ പറ്റാത്ത രീതിയിലാണ് എന്റെ ഏട്ടനെ അവർ കാണിച്ചു വെച്ചത്. അത് കണ്ടത് ഞാനും അമ്മയും അനിയനും എന്റെ മക്കളുമാണ്. അത്യപൂർവം തന്നെയാണ്. എല്ലാം തെളിവുകളെല്ലാം എല്ലാം എത്തിച്ചു. അത് ജയരാജ് സാറിന് ഞാൻ പറഞ്ഞല്ലോ, അത് DYSP ടീം, അദ്ദേഹത്തിന്റെ ടീം നന്നായിട്ട് പ്രവർത്തിച്ചു. കോടതിയിൽ സത്യസന്ധമായ കാര്യങ്ങൾ എത്തിച്ചു. അത് അതുപോലെ തന്നെ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ പ്രോസിക്യൂട്ടർക്ക് സാധിച്ചു. പ്രോസിക്യൂട്ടറോടും അവരോടുള്ള നന്ദിയൊന്നും പറഞ്ഞു തീരില്ല. അതെ, ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ തെളിവെല്ലാം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് തന്നെയാണ് കോടതി എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിൽ ഏറ്റവും മറ്റു പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിന്റെ കോൺസ്പിറസി ആംഗിൾ കൃത്യമായി പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞു പങ്കെടുത്തോടു കൂടി വധശിക്ഷയിലും താങ്കൾ അഡ്വക്കേറ്റ് കൂടിയാണല്ലോ, എങ്ങനെയാണ് ഇതേക്കുറിച്ച് താങ്കൾ? ഇതിൽ സത്യത്തിൽ ഞാൻ ഇതിൽ അഡ്വക്കേറ്റ് എന്ന നിലയിലല്ല നിൽക്കുന്നത്, രഞ്ജി ശ്രീനിവാസിന്റെ ഭാര്യ എന്ന നിലയിലാണ്. ആ ഒരു വൈകാരികമായ ഒരു ഇത് മാത്രമേ എനിക്ക് ഇതിൽ കാണാൻ പറ്റുള്ളൂ. വിശദമായ കാര്യങ്ങളെല്ലാം പ്രോസിക്യൂട്ടർ പറയും. നിയമത്തിന്റെ ഇതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തായാലും കോടതിയിൽ അത് നന്നായിട്ട് അത് പ്രോസിക്യൂട്ടർ പ്രസന്റ് ചെയ്തു, അതുപോലെ തന്നെ കോടതി അത് സ്വീകരിക്കുകയും ചെയ്തു. ശിക്ഷാവിധിയിൽ പൂർണ്ണമായും സന്തോഷവും സംതൃപ്തിയും രേഖപ്പെടുത്തിയാണ് രഞ്ജിത് ശ്രീനിവാസിന്റെ കുടുംബം, രഞ്ജിത് ശ്രീനിവാസിന്റെ ഭാര്യ, രഞ്ജിത് ശ്രീനിവാസിന്റെ അമ്മ ഇരുവരുമാണ് പ്രതികരിച്ചത്. ഈ കോടതി